സിനിമയിൽ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ചില മുഖങ്ങൾ, നടന്റെ ആവട്ടെ നടിയുടെ ആവട്ടെ, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര കാലമായി ഇവരെ സഹിക്കുന്നു, ഇതൊക്കെ ഒന്ന് വച്ചു കെട്ടിക്കൂടെ എന്ന്. മാത്രമല്ല ഇവർക്ക് നാണമില്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ കൂടെ പാടാനും ആടാനും ഒക്കെ എന്ന്. എന്നാൽ ചിലരെ കാണുമ്പോൾ എത്ര വർഷം കണ്ടാലും ഏതെല്ലാം കഥാപാത്രങ്ങളിലൂടെ അറിഞ്ഞാലും നമുക്ക് ഇവരെ കാണുമ്പോൾ ഒരു ഊർജമാണ് അവർ പ്രദാനം ചെയ്യുന്ന ഊർജം. ചിരിയോട് ചിരിയാണ് ചില മുഖങ്ങൾ കാണുമ്പോൾ, കാരണം അവരൊന്നും പറയണ്ട, അവരെ സ്ക്രീനിൽ കണ്ടാൽ മതി മലയാളികളുടെ മനസ്സിലേക്കൊരു ചിരി വരികയാണ്. അത്തരത്തിൽ ഒരു അഭിനേതാവ്, സിനിമാക്കാരൻ്റെ യാതൊരു ജാടകളും ഇല്ലാതെ, യാതൊരു മസിൽ പിടുത്തവും ഇല്ലാതെ നായകനായിട്ട് അഭിനയിച്ചാലും കൊമേഡിയൻ റോളുകൾ ചെയ്താലും എന്ത് ചെയ്താലും ഞാൻ നിങ്ങളിൽ ഒന്നാണ് എന്ന് അഭിനയത്തിലൂടെയായാലും സ്വഭാവത്തിലൂടെയായാലും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ ജഗദീഷാണ് ഇന്നത്തെ തുണിയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത്. നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ, ചലച്ചിത്രാനുഭവങ്ങൾ, ഒപ്പം ഓണസ്മരണങ്ങൾ. നമസ്കാരം. നമസ്കാരം. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുമായി, അപ്പുപ്പനായി. രണ്ടാമത്തെ മോൾ ഇപ്പൊ ഹൗസ് ഏജൻസി ചെയ്യുന്നു. എന്നിട്ടും കാണുന്നവരൊക്കെ ചോദിക്കുന്നു മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ഒരു ഊർജത്തിന്റെ രഹസ്യം എന്താണ്? അത് എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ അങ്ങ് പോകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരവൊന്നുമില്ല. പിന്നെ എന്റെ ജീവിതം ഒരു പരിധിവരെ അല്പമൊക്കെ എന്താ ഈശ്വര വിശ്വാസത്തോടെ, ഭക്തിയോടെ, നന്മയിൽ വിശ്വസിക്കുന്നു, കഴിയുന്നതും നന്മ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റ് മനസ്സിൽ വരുമ്പോൾ അത് പാപമാണ്, അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നു. അതൊക്കെ ആയിരിക്കാം ഒരു സന്തോഷത്തോടെ. പിന്നെ പോസിറ്റീവ് കാര്യങ്ങളിലാണ് എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത്. പോസിറ്റീവ് ആംബിയൻസ് ഉള്ള ഒരു സാഹചര്യം, ഇതേപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളുടെ ഭാഗമാകാൻ വളരെ ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൈനോക്കി ഫലം പറയുക, പിന്നെ ഡിഗ്രിക്കാരുടെ കൂടെ ടൂറിന് പോകാനായിട്ട് പിരിവ് നടത്തി കാശുണ്ടാക്കി പോയ എം കോംകാരൻ, അങ്ങനെ ശരിക്കും ഒരുപാട് സന്തോഷിച്ചൊരു കാലമായിരുന്നു അല്ലെ? എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് ഡേയ്സ് എനിക്ക് ഒരിക്കലും, എല്ലാവരുടെ ജീവിതത്തിലും അത് തന്നെയാണ് ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സ്. അത് യാതൊരു സംശയമില്ല, കാരണം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബാധ്യതകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബാധ്യതകളെ കുറിച്ചുള്ള വലിയ തിരിച്ചറിവൊന്നും ഇല്ലാത്ത ആ പ്രായത്തിൽ നമ്മൾ ഫ്രീ ബേർഡ്സിനെ പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പഠിച്ച വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിൻസിപ്പലിൻ്റെയും ഒക്കെ പൂർണ്ണ സഹകരണം, പ്രോത്സാഹനം, വാത്സല്യം, അനുഗ്രഹം എല്ലാം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാരണം. മാക്സിമം എൻജോയ് ചെയ്താണ് കോളേജ് ലൈഫ് അല്ലേ? എന്നിട്ടും എം കോമിന് ബാങ്കിങ് സ്ട്രീമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അതിനുശേഷം കാനറ ബാങ്കിലെ ജോലി, ആർട്സ് എം ജി കോളേജിലെ കൊമേഴ്സ് അധ്യാപകൻ, അപ്പോഴും വെറുതെ ഇരുന്നില്ല, കുട്ടികളെ ചേർത്തിട്ട് ഒരു നാടകം ചെയ്തു, നിങ്ങൾ എന്നെ പോലീസാക്കിയെന്ന്. സിനിമയിലും സജീവമായി കോളേജ് ലെക്ചറായിരിക്കുന്ന സമയത്ത് ഇത്തരം വേഷങ്ങൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ? നല്ല ചോദ്യമാണ്. കാരണം ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന പല പോസ്റ്റുകളും, ആർട്സ് ക്ലബ് സെക്രട്ടറി 3 വർഷം, കോളേജ് യൂണിയൻ ചെയർമാൻ, ഇത് അധ്യാപകർക്കും പോസ്റ്റ് ഉണ്ട് കോളേജിൽ. ഇപ്പം ആർട്സ് ക്ലബ് സെക്രട്ടറി വിദ്യാർത്ഥിയാണെങ്കിൽ ആർട്സ് ക്ലബ് പ്രസിഡന്റ് അധ്യാപകനായിരിക്കും, ഞാൻ പ്രസിഡന്റായിട്ട് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിയൻ ചെയർമാനായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, അതിൻ്റെ അധ്യാപകൻ്റെ പോസ്റ്റ് യൂണിയൻ അഡ്വൈസറാണ്. യൂണിയൻ അഡ്വൈസറായിട്ട് എം ജി കോളേജിൽ ഞാൻ യൂണിയൻ അഡ്വൈസറായിരുന്നു. അപ്പോൾ ഈ മട്ടന്നൂർ കോളേജിലാണ് ആദ്യം ഞാൻ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ കോളേജ് ഡേക്ക് മിമിക്രി ഞാൻ അവതരിപ്പിച്ചു അധ്യാപകൻ. അപ്പോൾ കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞു ഇത് ജഗദീഷിന്റെ വിചാരം എപ്പോഴും വിദ്യാർത്ഥിയാണെന്നാണ്, ഇത് ശരിയല്ല, ഒരു അധ്യാപകൻ മിമിക്രി അവതരിപ്പിക്കുക, മോണോ ആക്ട് അവതരിപ്പിക്കുക, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, വിദ്യാർത്ഥികളുടെ തോളി കൈയിടുന്നതിന് തുല്യമാണ്, അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞു അത് കാര്യമാക്കണ്ട സർ, ഒന്ന് അല്പം ഒരു എന്താ പറയുക, അന്നൊരു ബാച്ചിലർ ലൈഫാണ്, കുറച്ചൊരു എന്താ പറയുക തെറിച്ച് നിൽക്കുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അന്ന് ആ സ്റ്റേജിൽ അവതരിപ്പിച്ച തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ട്, എം ജി കോളേജിൽ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരു നാടകം അവതരിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികളൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന കളത്തിൽ ഗോപാലകൃഷ്ണൻ നായർ സാർ എന്നോട് പറഞ്ഞു, ഏകദേശേ ഒരു നാടകം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് വേണോ അവിടെ മട്ടന്നൂരിനെ, മട്ടന്നൂർ അതൊന്നും വിഷയമല്ല, ഞാനല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ അഭിനയിക്കും, ഞാൻ അഭിനയിക്കാം. അങ്ങനെ ഞാൻ എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ പോലീസാക്കി. ഇതിൽ പ്രിൻസിപ്പൽ ഒരു കഥകളി ഭ്രാന്തനായിട്ട് വരുന്നുണ്ട്. സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ ഹെഡ് കോൺസ്റ്റബിളാണ്, വളരെ റാസ്കൽ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു. ഇപ്പോൾ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് മീറ്റിങ്ങിന് അധ്യാപകരെല്ലാം കൂടെ പറഞ്ഞു ജഗദീഷ് കാണിച്ച ശരിയല്ല, ജഗദീഷ് ഷൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് സാർ വിദ്യാർത്ഥികളുടെ മുഴുവൻ കയ്യടി കിട്ടി. എന്നാൽ ഒരു അധ്യാപകൻ്റെ അന്തസ്സിന് യോജിച്ച കാര്യമല്ല സ്റ്റേജിൽ ചെയ്തത്, സാറിന് ഇങ്ങനെ പറഞ്ഞ ഒരു ബ്ലഡി റാസ്കൽ എന്ന് വിളിച്ച് തെറ്റായിപ്പോയി. അപ്പോൾ ഗോപാലകൃഷ്ണൻ നായർ സാർ വലിയ മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു എന്തുവാ പറയുന്നത്, ജഗദീഷ് എന്നെയാണോ വിളിച്ചത്, എൻ്റെ കഥാപാത്രത്തെയാണ് വിളിച്ചത്,
എന്ന് പറയാനുള്ള ആ അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് ഒരു രസവും കയ്യടി കിട്ടുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം രസമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ഒരു മർമ്മം എനിക്കറിയാം, ഇങ്ങനെ പ്രിൻസിപ്പലിനെ ഒന്ന് വിളിക്കുമ്പോൾ ജനത്തിന്റെ ഒരു ആവേശം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് പ്രിൻസിപ്പലിനെ കൊച്ചാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പക്ഷെ രസകരമായ നിമിഷം ആ നാടകത്തിൽ ഉണ്ടാവുക എന്നാണ്. നമ്മളിപ്പോ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, എന്റെ ക്ലാസ്സിൽ വേണം ഉണ്ടായിട്ടില്ല, മാക്സിമം ഉണ്ടായിട്ടുള്ള ഓർഡർ തമ്മാ വളരെ അന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ കവിഞ്ഞ് വിദ്യാർത്ഥികൾ എന്താണ് ഏതാണ്, ഞാന് അങ്ങനെ ഞാൻ അറ്റൻഡൻസിന്റെ കാര്യം പോലും പറയും, അറ്റൻഡൻസിന് വേണ്ടി ക്ലാസ്സിൽ ആരും ഇരിക്കണ്ട, നിങ്ങൾക്ക് വേണേ പോവാം. പക്ഷേ ഞാൻ വലിയ ഒരു സംഭവം അവകാശപ്പെടുന്നില്ല, അവനവനെ കുറിച്ച് തന്നെ ഇങ്ങനെ പോർത്തി പറഞ്ഞാൽ ശരിയല്ല, പക്ഷെ വളരെ ഭേദപ്പെട്ട ക്ലാസ്സുകളായിരുന്നു ഞാൻ കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞ അഭിനയവും കുറെ ക്യാരക്ടറൈസേഷനും ഒക്കെ അതിനകത്ത് വരുത്തി വിദ്യാർത്ഥികൾക്ക് അല്പം ഡള്ളാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ പോലും ഞാൻ കുറച്ചൊരു ആക്ടിങ്ങിന്റെ സഹായത്തോടെ കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ ശ്രമിക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ സാറിന്റെ ക്ലാസ് കിട്ടാൻ കുട്ടികൾ കാത്തിരിക്കും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ നിന്റെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവരുടെ ഭാവി പോക്കായിരുന്നേനെ എന്ന് പറയുന്നവരും ഉണ്ട്. മുകേഷൊക്കെ കളിയാക്കി പറയുന്നുണ്ട്, അത് ഒരു രസത്തിന് പറയുന്നതാണ്. എന്നാൽ പോലും എനിക്കറിയാം, ഇപ്പൊ ഞാൻ തന്നെ ആ ലോങ് ലീവ് എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ആ അധ്യാപനം താൽക്കാലികമായിട്ട് അങ്ങ് നിർത്താനുള്ള കാരണം തന്നെ രണ്ടിനും കൂടെ നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോ. ഈ ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ പലരോടും ജഗദീഷിനെ കുറിച്ച് ചോദിച്ചു. ചിലര് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഒരു മസിൽ പിടുത്തവും ഇല്ലാത്ത ജാടകളും ഇല്ലാത്തൊരു മനുഷ്യൻ. ചിലര് പറഞ്ഞു സിനിമാ ലോകത്തെ ബ്രില്യന്റ് ആയ മനുഷ്യരിൽ ഒരാളാണ്, പരവയ്പ്പ് കുതികാൽ വെട്ട് ഇതൊന്നും ഏൽക്കാത്തതും ആരെയും തിരിച്ചു ചെയ്യാത്തതുമായ ഒരു വ്യക്തിത്വമാണ്. സെറ്റുകളിൽ പോയാൽ പോലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹരിഹർ നഗർ തിരിച്ചുവരവല്ലേ എന്ന് ചോദിച്ചു പലരും, പക്ഷെ ഒരിക്കലും ജഗദീഷേട്ടൻ സിനിമാ ലോകം വിട്ടു പോയിട്ടില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിൽ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. എന്നിട്ടും ഹരിഹർ നഗർ തിരിച്ചുവരവല്ലേ എന്ന് ചോദിച്ചവരോട് ഒരിക്കലും അല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ളതുകൊണ്ടല്ലേ? ആ തീർച്ചയായിട്ടും, കാരണം ഞാൻ ഈ പറയുന്നത് വളരെ ശരിയാണ്. എനിക്ക് എല്ലാവരോടും റെസ്പെക്റ്റ് ഉണ്ട്. ഒരു ഒരു സമയത്ത് ഒരു ആക്ടർ അയാൾ എൻജോയ് ചെയ്യുന്ന മാർക്കറ്റ് ജനങ്ങൾ കൽപ്പിച്ച് നൽകുന്ന അംഗീകാരമാണ്. അയാൾ അത്രയും മാർക്കറ്റ് ഉണ്ടെങ്കിൽ അയാൾ എഴുതി തള്ളേണ്ട കാര്യമില്ല. അപ്പൊ ചില നടന്മാർ പറയുന്നേക്കാം ഇത് എത്ര നാൾ പോകുന്ന നമുക്ക് കാണാം, അങ്ങനെ പറയാൻ പാടില്ല. അയാൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് അയാൾക്ക് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യിൽ കിട്ടുന്നത്. അത് 5 വർഷമോ 10 വർഷമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. അതിന് നമ്മൾ അയാളുടെ കഴിവ് കുറച്ച് കാണേണ്ട കാര്യമില്ല. പിന്നെ ഈ 2 ഹരിഹർ നഗർ വരുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ എല്ലാ വർഷവും ഒരു മിനിമം 10 സിനിമ ഉണ്ടായിരുന്നു. ആൾക്കാർ രണ്ടാം വരവായിട്ട് 2 ഹരിഹർ നഗർ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളുമായി ഞാൻ കുറേ നാൾ വന്നില്ല. അപ്പം ഞാൻ സിനിമയുടെ എണ്ണമുണ്ട്, എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മികച്ച പെർഫോമൻസായിട്ട് കുറേ നാൾ ഞാൻ വന്നില്ല. അപ്പോൾ 2 ഹരിഹർ നഗർ വന്നപ്പോൾ അവർ വളരെ ഹാപ്പിയായി, അതാണ് അവർ പറഞ്ഞ തിരിച്ചു വരവെന്ന്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അഡാപ്റ്റബിലിറ്റി എൻ്റെ എന്താണ് ജഗദീഷിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവല്ല. എന്താണ് എൻ്റെ പ്ലസ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഡാപ്റ്റബിലിറ്റിയാണ്. ഏത് സാഹചര്യമായിട്ട് എനിക്ക് എവിടെ ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഷൂട്ടിങ്ങുമായിട്ട് പോയി കഴിഞ്ഞാലും അവിടെ കിട്ടുന്ന ഫുഡ് എനിക്ക് ഓക്കെയാണ്, എനിക്ക് അവിടെ കിട്ടുന്ന ഫുഡ് ഓക്കെയാണ്. അതിൽ ഞാൻ ഒരു പരാതിയും പറയാറില്ല. അതിനെക്കുറിച്ച് കൂടെയുള്ള നടന്മാർ പരാതി പറയാറുണ്ട്. കാരണം പരാതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുമ്പോൾ ഞാൻ പറയും നന്നായിട്ടുണ്ടെന്നും. ഏഹ് മണിമ്പിൾ രാജു പറയും അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല ആചാര്യ, അവിടെ വൈക്കോല് കൊടുത്താലും കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ അത് നല്ല രീതിയിലാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു അസസ്മെന്റ് ഫുഡിൻ്റെ അത് സെറ്റിലെന്നല്ല വീട്ടിലെന്നല്ല എവിടെയാണെങ്കിലും. സ്വന്തമായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഒബ്സർവേഷൻ നടത്താറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരാളുടെ അയാൾ ഒരു പൊങ്ങച്ചം പറച്ചിലാണെങ്കിൽ അത് ഈ ക്യാരക്ടറിൻ്റെ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കാൻ അയാളുടെ മാനർസോ അയാളുടെ ഭാവമോ അയാളുടെ സ്വഭാവമോ അയാളുടെ ചലനങ്ങളോ ഒക്കെ എൻ്റെ കഥാപാത്രത്തിലേക്ക് ആവിഷ്കരിക്കാനും സമന്വയിപ്പിക്കാനും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറല്ല, പക്ഷേ പ്രത്യേക ഒരുപാട് ഇതേപോലെ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങളുടെ ഒരു 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 ആകത്തുക ഈ ക്യാരക്ടറിൽ കുറച്ചുണ്ടാവും. അതിനേക്കാളും കൂടുതൽ മായൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം കോളേജ് ലൈഫിലെ ഒരു ടിപ്പിക്കൽ പലരും പറഞ്ഞിട്ടുണ്ട്. മായൻകുട്ടി എന്ന് ഞങ്ങളുടെ കോളേജിൽ ഇതേപോലെ ഒരു മായൻകുട്ടി ഉണ്ടായിരുന്നു, ഇതേപോലെ നടക്കുന്നു, ഇതേപോലെ തന്നെ ബുക്ക് പിടിക്കുന്നു, ഇതേപോലെ തന്നെ ബുക്ക് പാൻറിന്റെ പോക്കറ്റിൽ തിരികെ കയറ്റുന്ന മായൻകുട്ടിമാർ ഒരുപാടുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ആ ക്യാരക്ടറൈസേഷൻ ആദ്യം നടത്തിയ സിദ്ദിഖ് ലാൽമാരാണ്, അവരെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിന്റെ വേറൊരു ഷെയ്ഡാണ് ഹൃദയഭാനു എന്ന് പറയുന്ന ഈ ഹിറ്റ്ലറിലെ കഥാപാത്രം. അത് കുറച്ച് പൂവാലൻ പൂവാലൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുക, അനിയത്തിൻ്റെ അടുത്ത് കാര്യം നീ ഒന്ന് പറയണം, നിനക്ക് അതിൽ ഓക്കെ അല്ലേ എന്ന് പറയുന്ന ചില ടിപ്പിക്കൽ പൂവാലന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ പിന്നെ ഈ പിന്നെ കാക്കക്കുല്ല ആ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് പ്രിയൻ തന്നെ
പ്രിയന്റെ മനസ്സിലുണ്ടായ ഒരു ക്യാരക്ടർ ആണെങ്കിലും അതിന് ഒരു ഒരു പ്രത്യേക ഭാവമൊക്കെ നൽകിയപ്പോൾ ഞാൻ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെയൊക്കെ മനസ്സിൽ ആ വിക്കിന് ഒരു ഞാൻ പല വിക്കുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലതിനും പല ഷെയ്ഡ്സ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹരിഹർ നഗർ ആദ്യത്തെ ഭാഗത്തില് ഒരു 10 പൈസയുടെ ബുദ്ധി കുറവായിരുന്നു അപ്പൊ കൂട്ടിന്. രണ്ടാം ഭാഗമായപ്പോ 50 പൈസയുടെ ഗോസ്റ്റ് ഹൗസ് ആയപ്പോ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിൽ മൂന്നിലും ഏറ്റവും കൂടുതൽ കൈയടി നേടിയത് സത്യസന്ധമായിട്ട് പറഞ്ഞ അപ്പുക്കൂട്ടൻ തന്നെയാണ്. അത് ജഗദീഷ് എന്ന നടന്റെ വിജയമല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോ അതിൽ ഒരു വിജയം എന്ന് പറയുന്ന ഒരുപാട് പേരുടെ എഫേർട്സ് ആണ്, ഒരുപാട് പേരുടെ എഫേർട്സ്. അപ്പൊ ലാൽ ഇപ്പൊ ആദ്യത്തെ സിദ്ദിഖ് ലാൽമാര് ആണ് ഇൻ ഹരിഹർ നഗർ. ടു ഹരിഹർ നഗർ വന്നപ്പോ ലാലാണ് അത് കൂടുതലും, കൂടുതലല്ല ലാലിന്റെ തന്നെ ഐഡിയാസ് തോട്ട്സ്, അത് സ്ക്രിപ്റ്റഡ് ആൻഡ് ഡയറക്ടഡ് ബൈ ലാൽ. ഇപ്പൊ തമാശ പറയുന്ന എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെക്കാളും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അപ്പുക്കുട്ടനെ കൂടുതൽ ഇഷ്ടമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ഈ ഇന്റർവ്യൂവിൽ ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു അസസ്മെന്റ് പറയാണ്, മണ്ടത്തരമല്ല, ഇയാളുടെ നിഷ്കളങ്കതയാണ്. അപ്പൊ മണ്ടത്തരവും അയാളെ ഉണ്ടാക്കിയ ഹ്യൂമർ, അയാളുടെ എക്സ്പ്രഷൻസ്, കാക്ക, അതൊക്കെ രസമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇയാളൊരു പാവമാണ്. ഇപ്പൊ ഈ ഓരോ ദിവസം റഷസ് വീട്ടിൽ കൊണ്ടിട്ട് ലാല് കാണിക്കുമ്പോൾ ലാലിന്റെ അമ്മച്ചി കണ്ടിട്ട് ഒരു ദിവസം ഈ പെട്ടി വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ കരയുന്നുണ്ടിട്ട് അമ്മച്ചിക്ക് സങ്കടം വന്നു. അപ്പൊ എന്റെ അടുത്ത് പിറ്റേ ദിവസം ലാല് രാവിലെ വന്നിട്ടുണ്ട്, ആ സീനേറ്റ് കേട്ടോ ജഗു, അമ്മച്ചിക്ക് സങ്കടം വന്നു തന്റെ അഭിനയം കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു. സത്യം പറഞ്ഞ ആ ഒരു നിഷ്കളം അത് എന്റെ എനിക്ക് ഞാൻ 100% ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. കാരണം ഈ മഹാദേവന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും തോമസുട്ടിയുടെയും നടുവില് എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മണ്ടത്തരത്തിന്റെ അളവ് കൂടും, അത് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇയാൾ പൊട്ടത്തരം അങ്ങ് ഏറ്റവും മാക്സിമം അങ്ങ് ഒരു ലിമിറ്റ് ഇല്ലാതെ പറയുന്നു. അപ്പൊ ചിലർ എന്നെ ഇൻ ഗോസ്റ്റ് ഹൗസിന് അവാർഡിന് അയച്ചപ്പോ ജഡ്ജിങ് കമ്മിറ്റിയിലെ 2-3 പേര് കൂടുതൽ പേരും പറഞ്ഞത് എനിക്ക് കൊടുക്കണം എന്നാണ്. അതില് 2 പേര് പറഞ്ഞ് രേഖപ്പെടുത്തിയ അഭിപ്രായം, ഒരു ഡെന്റൽ ഡോക്ടർ, ഒരു ഡെന്റിസ്റ്റ് ഇത്രയും മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് നോട്ട് എഴുതിയപ്പോൾ അവർ ഡിസ്കസ് ചെയ്ത് കൂടുതൽ വിവാദം ഉണ്ടാകുന്ന വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ആ ജഡ്ജ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ജൂറിയിലുള്ള ആ അംഗം പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുക്കുട്ടൻ സക്സസ് ആണ്. അപ്പുക്കുട്ടൻ അവാർഡ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഈ ചാനൽസിന്റെ എല്ലാ അവാർഡും കിട്ടി, ജനങ്ങളുടെ അംഗീകാരം കിട്ടി. സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. കാരണം അർഹിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഇനിയും അപ്പുക്കുട്ടൻ വരുമ്പോൾ ഇനിയും അപ്പുക്കുട്ടൻ എൻട്രി ആയിരിക്കും. അപ്പോൾ അപ്പുക്കുട്ടൻ്റെ ഡെന്റിസ്റ്റിന് ഇന്ന് ലോജിക് ഇല്ലാതെ നോക്കുന്ന ഒരു ജൂറി വന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടും. ആ ഒരു കാഴ്ചപ്പാട് മാറിയ ഒരു ജൂറി വന്നാൽ. ഒരു കാര്യം ചോദിക്കട്ടെ, തന്മയത്വമായിട്ട് ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ അപ്പുക്കുട്ടൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് അപ്പുക്കുട്ടൻ്റെ കാര്യം കുറെ കൂടുതൽ ചോദിക്കണം എന്ന്. കാരണം അത്രത്തോളം സ്വാധീനം ഉണ്ട് ആ ഒരു കഥാപാത്രത്തിന്. എത്രയെല്ലാം പൊലിപ്പിച്ചെടുത്താലും അഭിനയിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്ര തന്മയത്വമായിട്ട് പൊട്ടംകളി കളിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു നിഷ്കളങ്കത ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇത് ഇത്രത്തോളം ലാഘവത്തോടുകൂടി ചെയ്യാൻ സാധിച്ചത്? ഉള്ളിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അത്ര നിഷ്കളങ്കനല്ല. സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ സത്യസന്ധമായിരിക്കണം. ഞാൻ പറയാം, ഞാൻ നിഷ്കളങ്കനല്ല. എനിക്ക് സാധാരണ ഒരു മനുഷ്യന് വരാവുന്ന അസൂയ, ദേഷ്യം, അതൊക്കെ വരാറുണ്ട്. പക്ഷെ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കും. അസൂയ പെട്ടെന്ന് വരുന്ന അസൂയായിരിക്കും. ഒരു 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 പടത്തില് ഒരു കഥ കേൾക്കുമ്പോൾ ആ റോൾ ആര് ചെയ്യുന്നു, അത് ശ്രീനിവാസനാണ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന അസൂയായിരിക്കും. അയ്യോ എനിക്ക് പെട്ടെന്ന് ഞാൻ അത് കൺട്രോൾ ചെയ്യും. നമുക്ക് വേറെന്തെല്ലാം ദൈവം തന്നിരിക്കുന്നു. അപ്പൊ എല്ലാത്തിലും അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സാധാരണ മനുഷ്യനുള്ള അസൂയ. അപ്പൊ ആ നിഷ്കളങ്കനല്ല ഞാൻ ലൈഫിൽ. ഞാൻ ചില സാഹചര്യങ്ങളിൽ കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ. അപ്പൊ സാധാരണ മനുഷ്യൻ, അപ്പൊ ഞാൻ നിഷ്കളങ്കന എങ്ങനെയാവും? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യയും ഞാനും അങ്ങനെ 2 ഇൻഡിവിജ്വൽസ് ആയിട്ട് എടുക്കുമ്പോൾ എന്റെ ഭാര്യ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സത്യമേ കഴിയുന്നും പറയാറുള്ളൂ. ഞാൻ ഭാര്യയോട് ചിലപ്പോൾ കള്ളം പറയുമ്പോൾ, പക്ഷേ അവിടെ ഒരു നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താവുന്നുള്ള ആ ഒരു സംഭവം ഉണ്ട്. ഒരു എനിക്കൊരു റിയൽ വില്ലനാകാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പറ്റുകയില്ല. അല്ല, ഇതിനകത്ത് ഒന്നേ ഉള്ളൂ, അസൂയേ ഉള്ളൂ, ഉന്നായ്മയില്ല. 40-ഓളം ചിത്രങ്ങളിൽ നായക വേഷം ചെയ്തിട്ടുണ്ട് അല്ലെ? മിമിക്സ് പരേഡിൽ നായകനായിട്ട് വിളിച്ചപ്പോ ആദ്യം മടിയായിരുന്നു, പിന്നെ മുകേഷ് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നായക വേഷം ചെയ്തത്. പക്ഷെ പിന്നീട് 40-ഓളം ചിത്രങ്ങളിൽ നായക വേഷം ചെയ്തു. കുറെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അധികവും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്തരം ചിത്രങ്ങൾ ലോ ബജറ്റ് ചിത്രങ്ങൾ ആയതുകൊണ്ടാണോ അത് ശ്രദ്ധിക്കപ്പെടാതെ? പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഇപ്പൊ നോക്കിക്കോളൂ, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ നായകനാവുന്ന ഒരു ചിത്രം കാണാം. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം. ഇപ്പൊ പൊന്നാരൻ തോട്ടത്തെ രാജാവ് സാമ്പത്തികമായിട്ട് വലിയ വിജയമല്ലായിരുന്നു, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. അതേപോലെ ഒരുപാട് ചിത്രങ്ങൾ ലോ ബഡ്ജറ്റ് മൂവീസ് ആണ്,
ഈ ഒരുപാട് ഹിറ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നായകൻ എന്ന നിലയിൽ ഹാപ്പിയാണ്. ഞാൻ ഉദാഹരണത്തിന് മിമിക്സ് പരേഡ് ഹിറ്റായിരുന്നു, കാസർഗോഡ് കാദർബായ് ഹിറ്റായിരുന്നു, കുണിക്കിട്ട കോടി ഹിറ്റായിരുന്നു, തിരുത്തൽവാദി ഹിറ്റായിരുന്നു, സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഹിറ്റായിരുന്നു, പൊന്നാരം തോട്ടത്തെ രാജാവ് ഹിറ്റല്ലായിരുന്നു, സ്ത്രീധനം വലിയ ഹിറ്റായിരുന്നു, ഭാര്യ ആവറേജ് സക്സസ് ആയിരുന്നു, വെൽക്കം ടു കൊടൈക്കനാൽ 75 days ഓടിയ ചിത്രമാണ്. അപ്പൊ അന്നും ഇത് രണ്ട് രീതിയിലെടുക്കാം. വെൽക്കം ടു കൊടൈക്കനാൽ 75th day പോസ്റ്റ് ഒട്ടിച്ചപ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു. കുറെ പേര് കുറച്ച് പേര് പറഞ്ഞു ഇത് മോഹൻലാൽ വല്ലതും ആയിരുന്നെങ്കിൽ 150 ദിവസം പോകണ്ടാണെന്ന്. അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, മോഹൻലാൽ ആണെങ്കിൽ 150 അല്ല 300 ദിവസം ചിലപ്പോൾ പോയാനെന്ന് പറഞ്ഞു. എന്തായാലും ജഗദീഷ് നായകനായപ്പോൾ അത് 75 ദിവസം പോയില്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു നായകനാകുമെന്ന്. 40 ചിത്രങ്ങളിൽ നായകനാകാൻ ആഗ്രഹിക്കാതെ നായകനായ ആളെന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. ഇന്ന് ഒരു ചിത്രം തീർക്കാൻ 50 days മുതൽ 100 days വരെ എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ജഗദീഷ് നായകനാകുന്ന ചിത്രങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് 18 ദിവസം കൊണ്ടാണ്. അപ്പൊ അത് അതിന്റെ പേരിൽ വലിയൊരു അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. പണ്ട് വെള്ളാനകളുടെ നാടെന്നുള്ള സിനിമ കാണാനായിട്ട് ചേച്ചി സ്റ്റുഡൻസിനെ കൊണ്ട് പോയപ്പോ അതിനകത്തെ കുമാരനെ കണ്ടിട്ട് വിളിച്ചു എന്താ ഇങ്ങനത്തെ റോള് ചെയ്യണം എന്ന് ചോദിച്ചു അല്ലേ. ഇപ്പൊ പല കഥാപാത്രങ്ങളും കണ്ടിട്ട് വൈഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയാണ്. രണ്ടു പെമ്മക്കളും ഇവരെന്തു പറയും? കോമഡി വേഷങ്ങളിൽ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വൈഫിനും. അപ്പൊ ഒരു നല്ല ക്രിട്ടിക്കാണ്. കുട്ടികളും അതേപോലെ തന്നെ, കുട്ടികളെല്ലാം ഓക്കെയാണ്. അച്ഛനായതുകൊണ്ട് അത് ഓക്കെ ഗംഭീരമായി എന്ന് പറയാറില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ കൊടുക്കുന്ന പെർഫോമൻസിന് 40 മാർക്കാണെങ്കിൽ അവർ 70 മാർക്കൊക്കെ തരും. ചിലതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 60 മാർക്ക് കിട്ടുന്ന വിചാരിക്കുമ്പോൾ അവരൊരു 40 തരുള്ളൂ. അപ്പൊ അതില് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഒരു നല്ല ജഡ്ജായിട്ട് തന്നെ, അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ട് തന്നെ ഭാര്യയും മക്കളും എപ്പോഴും. ഇതിപ്പോ ഓണ നാളാണ്, ഓണത്തിനെ കുറിച്ചുള്ള സ്മരണകൾ. ഓണത്തെ കുറിച്ചുള്ള സ്മരണകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്മരണകൾ എൻ്റെ അമ്മയെ കുറിച്ച് തന്നെയാണ്. കാരണം ഇന്നത്തെ ഓണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഓണം എല്ലാ രീതിയിലും ഊഞ്ഞാലൊക്കെ ഇപ്പൊ സിറ്റിയിലെ ലൈഫിലൊക്കെ ഊഞ്ഞാല് ബുദ്ധിമുട്ടാണ്, അത്തപ്പൂക്കളൊക്കെ കുറഞ്ഞു വരുന്നു. എന്നാൽ പോലും അതിന്റെ പ്രാധാന്യം സ്ഥാപനങ്ങളിലൊക്കെ ഇത് നടത്തിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേ ഓണസദ്യ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഓണസദ്യ എന്ന് പറയുന്നത് പലപ്പോഴും പലതും നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ എൻ്റെ അമ്മ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഓണസദ്യയൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ 3-4 പ്രഥമനൊക്കെ വയ്ക്കുമായിരുന്നു. അതിന്ന് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ഓർമ്മ, അന്ന് അമ്മ എടുത്തിട്ടുള്ള പെയിൻസ്, അത് അന്ന് ഒരു മകൻ എന്ന നിലയിൽ ഇതിൻ്റെ ഇത്രയും പെയിൻസ് എന്ന് പറഞ്ഞിട്ടില്ല. അമ്മ വെളുപ്പിന് ഒരു 3:30 എഴുന്നേറ്റ് എല്ലാ കറികളും ജോലിക്കാർ പോലും ഇല്ലാതെ ഉണ്ടാക്കി. അതും ഞങ്ങൾക്ക് മെമ്പേഴ്സിന് വേണ്ടി മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും കൊടുത്തയക്കുമായിരുന്നു. കാരണം വെച്ചാൽ അന്ന് നല്ല ഒരു തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം ആയിരുന്നു, ഓഫീസറായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു ഒരു 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 രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രമുഖനായിരുന്നു, ക്രിസ്ത്യനായിരുന്നു. ഇങ്ങനെയുള്ള ചുറ്റുമുള്ള എല്ലാ വീടുകളിലും കറിയൊക്കെ കൊടുത്തയക്കുന്ന, അതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല ഓണത്തിൻ്റെ ഓർമ്മ. പിന്നീട് അതിനുശേഷം എൻ്റെ ഓണം എന്ന് പറയുന്ന കൂടുതൽ ഓർമ്മ വരുന്നത് ഓണക്കാല റിലീസുകൾ. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമാണ്. ഓണത്തിന് ഏതൊക്കെ ചിത്രങ്ങൾ റിലീസാവുന്നുണ്ട്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ കണക്ക് കൂട്ടുക, കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. മെമ്പേഴ്സ് എല്ലാം പല നാടുകളിൽ കഴിയുന്ന ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടുന്നു. പിന്നെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഓണം വിനിയോഗിക്കുന്നുണ്ട്, നല്ല കാര്യം. കായിക രംഗം, പല കളികളും ഒക്കെ വീണ്ടും ഓണക്കാലത്ത് മടങ്ങി വരുന്നു. അതൊക്കെ അതിനുവേണ്ടി ശ്രമങ്ങൾ എടുക്കുന്ന ക്ലബ്ബുകൾ, സമിതികളെയൊക്കെ ഞാൻ വളരെയധികം ഞാൻ അവരോട് എൻ്റെ ബഹുമാനം രേഖപ്പെടുത്തുകയാണ്. ഈ പാപ്പനംകോട് കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊക്കെ ഓണാഘോഷത്തിന് എല്ലാ നാടകങ്ങളിലും എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു. അവരൊക്കെ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു അവസരങ്ങളൊക്കെ എന്നെ സിനിമാ നടനായി മാറാൻ ഒരു വലിയ പരിധി വരെ അവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതേപോലുള്ള സമിതികൾക്ക് എല്ലാ നന്മകളും നേരാനായിട്ടാണ് ഈ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. എന്തായാലും ഒരു ഏത് വേദിയിലും ഒരു പാട്ടിൽ കൂടുതൽ പാടാറില്ല എന്ന് പറഞ്ഞു. കാരണം കൂടുതൽ പാടി ഗായകനാണെന്ന് തെളിയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഒരു പാട്ട് പാടുന്ന ജഗദീഷ് എന്ന ഗായകനെയും മലയാളികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു 4 വേദി. ഞാനൊരു പഴയ പാട്ട്, എനിക്ക് പഴയ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ പാട്ട് തന്നെ പാടാം. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു, നീലോൽപലമിഴി
നീലോൽപ്പലമേഴി നീ മാത്രമെന്തിനുറങ്ങി. എന്തായാലും അഭിനയ രംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ജഗദീഷിന്റെ സിനിമകൾ കാണാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യം കൂടുതലുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും സിനിമയ്ക്ക് പോകുമ്പം ഇങ്ങനെയുള്ള ചിലരുണ്ടെങ്കിൽ പോവാം, ഈ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് എല്ലാം മറന്നൊന്ന് ചിരിക്കാം, രണ്ടര മണിക്കൂർ പോയിരുന്ന എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇനിയും അപ്പുക്കുട്ടനിലൂടെ തന്നെ, അതായത് 25-ാമത്തെയും 30-ാമത്തെയും ഭാഗം എടുക്കുമ്പോഴും ഈ അപ്പുക്കുട്ടനിലൂടെ തന്നെ മലയാളികൾക്ക് എല്ലാം പറഞ്ഞ് ചിരിക്കാൻ സാധിക്കട്ടെ. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഗുഡ് ബുക്സിൽ പേര് വരാനായിട്ട്, നാട്ടുകാരുടെയൊക്കെ ഗുഡ് ബുക്സിൽ പേര് വരാനായിട്ട് എന്ന് പറഞ്ഞു. ഒരാൾക്ക് പേര്